ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇതേപോലുള്ള ഒരു ഹെയർ ക്ലിപ്പാണ് തയ്യാറാക്കുന്നത്. അപ്പം ഇത് വന്നിട്ട് ഞാൻ മേടിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനിതേ അതേ മെറ്റീരിയൽ തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. വെൽവെറ്റ് ടൈപ്പ് മെറ്റീരിയലാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിതുപോലെ രണ്ട് പീസാണ് വേണ്ടത്. അത് ഒന്ന് വന്നിട്ട് കുറച്ച് വലുതും അത് 14 സെൻറ്റിമീറ്ററാണ് നമുക്ക് നീളം വേണ്ടത് കേട്ടോ. പിന്നെ അടുത്തത് നമുക്ക് 12 സെൻറ്റിമീറ്ററാണ് വേണ്ടത്. ഒന്ന് നമുക്ക് ഇഷ്ടമുള്ള അളവിൽ എടുക്കാം കേട്ടോ. നമുക്ക് എത്രയാണോ അതിൻ്റെ ബോർഡ് വലിപ്പം അതിനനുസരിച്ച് നമുക്ക് എടുക്കാം. അപ്പോൾ ഞാനൊരു ഐഡിയ കിട്ടിയാൻ വേണ്ടി അളവ് പറഞ്ഞു എന്നുള്ളു. എന്നിട്ട് ഇതേ നമുക്ക് ഒരു പീസ് എടുത്തിട്ട് ഇതുപോലെ രണ്ട് ഭാഗം മടക്കി കൊടുക്കാം. ഒരു ഒന്നിൻ്റെ മുകളിലായിട്ടൊന്ന് വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്കിതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. കുറച്ച് ചെറിയ റിസ്ക് ഉണ്ടാവും കേട്ടോ, കാരണം ആ ഒരു മെറ്റീരിയൽ കുറച്ച് കട്ടിയുള്ളതായതുകൊണ്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ലാസ്റ്റ് വരെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മളിങ്ങനെ ചെറുതായിട്ടൊന്നും ഇങ്ങനെ വലിച്ചു കൊടുക്കണം. പതുക്കെ വലിച്ചു കൊടുക്കണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ നൂല് പൊട്ടിപ്പോരാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് ശ്രദ്ധിച്ച് വേണം ഈ ഒരു ഭാഗം ചെയ്യാനായിട്ട്. അപ്പോൾ അത് വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്യാൻ നല്ല സൂക്ഷിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. എന്നിട്ട് നമ്മൾ നല്ല ടൈറ്റാക്കി പിടിച്ചതിന് ശേഷം നമുക്കിതുപോലെ സെൻറ്റർ കൂടെ ഒന്ന് കെട്ടി കൊടുക്കാം കേട്ടോ നമ്മളെ നൂലുകൊണ്ട്. ഇനി നമുക്ക് രണ്ട് മൂന്ന് തവണ ആ സെൻറ്റർ കൂടെ നമുക്കൊന്ന് ചുറ്റി കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് അവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു ജസ്റ്റ് ഒരു കെട്ടിട്ട് കൊടുക്കുക കേട്ടോ. വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്യുക. രണ്ട് മൂന്ന് കെട്ടിട്ട് കൊടുക്കുക. അങ്ങനെ നമ്മുടെ ഒരു ബോവഡ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ മറ്റ് ചെറിയ പീസും കൂടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. ഇതുപോലെ അത് ഞാൻ കാണിക്കുന്നില്ല കേട്ടോ. ഇതേപോലെ തന്നെയാണ്, നമുക്ക് ഒരു മാറ്റവും ഇല്ലാതെ മറ്റേ ചെയ്ത പോലെ തന്നെ ചെയ്തെടുക്കാനേ ഉള്ളൂ. അപ്പോൾ അതും റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ കുറച്ച് ചെറുതായിട്ടാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് ഗ്ലൂഗൺ വെച്ചിട്ട് നമുക്ക് വലുത് ചെയ്തതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ചെറുത് വെച്ച് കൊടുക്കണം. ഇനി നമുക്ക് ചെറിയൊരു പീസും കൂടെ വേണം. ഇത് വന്നിട്ട് 9 സെൻറ്റിമീറ്ററാണ് കേട്ടോ അതിൻ്റെ നീളം. അത് നമുക്ക് ഇതുപോലെ ജസ്റ്റ് മടക്കി കൊടുത്തിട്ട് അതിന് സെൻറ്റർ കൂടെ വെച്ച് കൊടുക്കാനാണ്. അപ്പോൾ ഗ്ലൂഗൺ വെച്ചിട്ട് നമുക്ക് രണ്ട് ഭാഗം കൂടെ മടക്കി കൊടുക്കാം. വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്യാം. രണ്ട് സൈഡ് ഇതുപോലെ മടക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിതിൻ്റെ സെൻറ്റർ കൂടെ നമുക്കൊന്ന് ചുറ്റി കൊടുക്കണം. അപ്പോൾ ബാക്കി എന്തായാലും ചിലപ്പോൾ വരൂ കേട്ടോ. അപ്പോൾ ബാക്കിയുള്ളത് നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഇനി നമുക്ക് ഗ്ലൂഗൺ വെച്ചിട്ട് അത് അതിമ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബോ അവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതേ അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് നമ്മളെ ഗ്ലൂ കാണുന്നുണ്ട് കേട്ടോ. ഒരു വൃത്തികേടായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് മാറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ബോ അവിടെ ഇതുപോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. കുറച്ച് വലുതാണേന്നുള്ളൂ. അത് നമുക്ക് ചെറുതാക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സൈസ് കുറച്ചാൽ മതി കേട്ടോ. ഇനി നമുക്കിതുപോലെ ഒരു ക്ലിപ്പിലോ വെച്ച് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ റബ്ബർ ബാൻഡിലായാലും കുഴപ്പമില്ല. ഞാനിവിടെ ഇതുപോലെ റബ്ബർ ബാൻഡിലാണ് വെച്ച് കൊടുക്കുന്നത്. ഗ്ലൂഗൺ വെച്ചിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക ഗ്ലൂഗൺ വെച്ചിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ എടുക്കാനായിട്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്ലിപ്പിൽ വെച്ച് കൊടുക്കാം കേട്ടോ.
അപ്പോൾ വളരെ ഈസിയാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാലും യൂസ്ഫുൾ ആയാലും എന്തായാലും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക, ഒരിക്കലും മറക്കരുത്. അപ്പോൾ ഇൻഷാല്ലാ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.